अस्सलामु अलैकुम, वेलकम बैक टू अनदर व्लॉग ऑफ इल्हाम्स कुक बुक। अब एल सूखा विश्वसू नमुक इवे सूखा। अब इन या डोनटि रेसीपी आईटा वह नोत कहच्ल एक्सपीरियंस विचार पक्षे याद वीटी ट्रई सक्स निणीत വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം. വളരെ സോഫ്റ്റാണ് അതിൻ്റെ ബേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് 2 കപ്പ് മൈദയിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ അളന്ന് വെച്ചതാണ്. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഈ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഇനി നിങ്ങളത് ബോൾസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പാലിലിട്ടിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ, എല്ലാം ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/4 കപ്പ് ബട്ടർ, ഞാനത് മെൽട്ട് ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉടച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൊത്തം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ഡോ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. ഒരു നേര് ചൂടുള്ള പാലുള്ള നമ്മൾ മിക്സ് ചെയ്യണേ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ഇവിടെ എടുത്ത് വെച്ചത്. നമുക്ക് നോക്കാം, ലാസ്റ്റ് ചിലപ്പോൾ 1/2 കപ്പ് മതിയാവും. നമുക്കിതൊന്ന് മൊത്തം കുഴച്ചെടുക്കാം. ആവശ്യമനുസരിച്ച് മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മൊത്തം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താണെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് പാലായിപ്പോയെങ്കിൽ വീണ്ടും നമ്മൾ പൊടിയിടേണ്ടി വരും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ തെറ്റും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ 1/2 കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം പാൽ ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ മൊത്തം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ 1.5 to 2 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഡോ 2 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് നമ്മൾ പരത്തണ്ട. നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം. അത്യാവശ്യം ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതിൽ ഇപ്പം ഇങ്ങനെ പരത്തണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡോണട്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ടോപ്പ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പ് ഉണ്ടാവുമല്ലോ നിങ്ങൾ എന്തെങ്കിലും എടുക്കുന്നത്, അതിങ്ങനെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാം. ഇതുപോലൊന്ന് നമുക്ക് ഓരോ ഡോണട്ട് പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. നല്ല പ്രഷർ തന്നെ കൊടുക്കണം, എന്നാലേ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ സെൻറ്ററിലൊന്ന് നമുക്ക് നമുക്കിതൊന്ന് എടുക്കാം.
ഇങ്ങനെ സ്റ്റിക്കാവാതെ നിൽക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മൈദയിലൊന്ന് നമ്മളെ ഈ ടോപ്പൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്കൊരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചെറിയ പീസസൊക്കെ കൂട്ടി നമുക്കൊന്നും കൂടി ഒന്ന് മൊത്തം ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു 12 എണ്ണം കിട്ടുമെന്ന് വിചാരിക്കിനി, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഡോണറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ്റെ മേലെ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടാണ് ഇത് വെക്കുന്നത്, ഇല്ലെങ്കിൽ അത് സ്റ്റിക്കായിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 1.5 അല്ലെങ്കിൽ 2 hours കഴിഞ്ഞ് നിങ്ങളിതുപോലെ എടുക്കുമോ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബട്ടർ പേപ്പർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു തുണിയിട്ട് കവർ ചെയ്തിട്ട് ഒരു 1.5 to 2 hours വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ശരിക്കും ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞും ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വരും, എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 2 hours കഴിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഞാൻ പരത്തി വെച്ചതിനെക്കാട്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ലേ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായപ്പം ഞാനൊന്ന് ഫ്ലെയിം മീഡിയത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. അതിൽ നമ്മൾ പുറം ഭാഗം നന്നായിട്ട് കളർ മാറിയിട്ട് ഉള്ളിൽ വേവാതെ വരും. നമ്മൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് കൊടുക്കാം. നമുക്ക് അറ്റ് എ ടൈം 2.5 എണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, 2.5 എണ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും, ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആയാൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. കണ്ടോ, ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ചോക്ലേറ്റ് ഗനാഷാണ് ഞാനിവിടെ തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ ആക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷുഗറിൽ നിങ്ങളൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് എക്സസ് ആയി വരുന്നത് നമ്മൾ ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിതാ ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എക്സസ് ആയി തന്നെ ചോക്ലേറ്റ് നിങ്ങൾ ഈ പാത്രത്തിലോട്ട് തന്നെ വെച്ചെടുക്കാം. ഉണ്ടോ, നല്ല ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് സെറ്റ് ആവാന് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഒന്ന് പുറത്ത് തന്നെ വെച്ചാൽ മതി, അപ്പോൾ അത് സെറ്റായി കിട്ടും. ഞാൻ ഫസ്റ്റ് ചെയ്ത ഡോണറ്റ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്താണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹോം മെയ്ഡ് ഡോണറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഇത് ട്രൈ ചെയ്തോക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, bye bye, signing off Ilham's cookbook.